ൾക്ക് മൂക്കുകയറിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു വിദേശത്ത് നിന്ന് കാശ് വാങ്ങി മതപരിവർത്തനം നടത്തിയാൽ പിടി വീഴും സംഘടനകൾക്ക് വിദേശത്ത് നിന്നും ധനസഹായം ലഭിക്കുന്നതിനാൽ ജീവനക്കാരും ഉദ്യോഗസ്ഥരും മതപരിവർത്തന ശ്രമത്തിന് വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രം ഉത്തരവിട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം പുതിയ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ വരുത്തിയത് ഒരു ലക്ഷം രൂപ വരെയുള്ള സർക്കാരിനെ അറിയിക്കേണ്ടതില്ല മുൻപ് ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കണമെന്നായിരുന്നു മാത്രമല്ല മതം മാറ്റം നടത്തി എന്ന കുറ്റത്തിനോ സാമുദായിക സംഘർഷം സൃഷ്ടിച്ചതിനോ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകരും ജീവനക്കാരും വിചാരണയോ ശിക്ഷയോ നേരിട്ടവർ ആകാൻ പാടില്ല മുൻപ് ഇത് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് സന്നദ്ധ സംഘടനാ ഡയറക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു മാത്രമല്ല വിദേശ ഫണ്ടുകൾ തിരിച്ചുവിടുന്നതിലോ രാജ്യദ്രോഹം അക്രമാസക്തമായ മാർഗങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിലോ എല്ലാ ജീവനക്കാരും പങ്കെടുത്തിരിക്കാനും പാടില്ല ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് മുമ്പാകെയുള്ള സമ്മതപത്രത്തിൽ പ്രഖ്യാപിക്കേണ്ടതാണ് ഇത് കൂടാതെ വിദേശത്ത് നിന്നും എത്ര ഫണ്ട് ലഭിച്ചു പണ്ടിന്റെ ഇന്ത്യൻ രൂപയുടെ രൂപയിലെ മൂല്യം എത്ര പണം എന്തിനായി ഉപയോഗിച്ചു എന്നീ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അറിയിക്കണം നേരത്തെ ഈ കാലയളവ് രണ്ട് മാസമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിനിടെ രാജ്യത്തെ എൻ ജി ഒകളുടെ പ്രവർത്തനം സംബന്ധിച്ച നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കർശനമാക്കിയിരുന്നു നേരത്തെ വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച പതിനെണ്ണായിരം എൻ ജി വിദേശ പണം സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു കൃത്യമായി കണക്കുകൾ കാണിക്കാത്തതും പണം വകമാറ്റി ചെലവഴിച്ചതുമായ എൻ ജി ഒകൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത് മാത്രമല്ല വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവും മോദി സർക്കാർ നൽകിയിരുന്നു കാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ വിദേശ പണം സ്വീകരിച്ച വിവിധ എൻ ജിഒകൾ വ്യാപക മതപരിവർത്തനമാണ് നടത്തുന്നതെന്ന ആരോപണം ശക്തമായിരുന്നു വിദേശ മിഷണറിമാരുടെ സന്ദർശനത്തിനിടയിൽ നിയമവിരുദ്ധമായി മതപരിവർത്തനവും പ്രചാരണവും നടത്തുന്നതും സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കിയിരുന്നു ഇത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ നിയമം കർശനമാക്കുന്നത് നിർബന്ധപൂർവമുള്ള മതപരിവർത്തനത്തിനെതിരെ നിയമം കൊണ്ടുവരണമെന്ന് ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷനായ കാലയളവ് തൊട്ടേ അമിത്ഷാ ആവശ്യം ഉന്നയിച്ചിരുന്നു മതപരിവർത്തന വിഷയത്തിൽ മറ്റു പാർട്ടികളുടെ നിലപാടുകൾ ആത്മാർത്ഥമാണെങ്കിൽ മതപരിവർത്തനത്തിനെതിരെയുള്ള ബില്ലിനെ പിന്തുണക്കെന്നും പിന്തുണക്കണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ബി ജെ പി നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണെന്നും അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് തത്തുമായി ന്യൂസ്